ഗൗരവമുള്ള ഒരു ശാസ്ത്രമായി തന്നെ ഇസ്ലാം കാണുന്നുണ്ട്. ഇസ്ലാമിക ലോകത്ത് ഖുർആൻ കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ ഗ്രന്ഥം, ആധികാരികമായ ഗ്രന്ഥമായി ബുഖാരിയാണ് നമ്മൾ കാണാറുള്ളത്. അതുപോലെയുള്ള മുഴുവൻ ഹദീദ് ഗ്രന്ഥങ്ങളിലും വലിയ ഒരു അധ്യായം തന്നെ കാണാൻ കഴിയും. കിതാബു ത്വബ് എന്ന് പറഞ്ഞാൽ ചികിത്സാ സംവിധാനങ്ങൾ ഇസ്ലാമിൽ എങ്ങനെയെന്ന് പഠിപ്പിക്കുന്ന അധ്യായം കിതാബു ത്വബ് എല്ലാ ഹദീദ് ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും. മാത്രമല്ല, എന്നിട്ട് ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുകയാണ്, റസൂലുള്ളാഹി പറയുന്നു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅ, ലോകത്ത് എന്തെല്ലാം രോഗങ്ങളുണ്ടോ ആ രോഗങ്ങൾക്കെല്ലാം അല്ലാഹു തആല മരുന്നും ഇറക്കിയിട്ടുണ്ട്, ഒരു രോഗവും മരുന്നില്ലാത്തതില്ല. ചില സന്ദർഭങ്ങളിലൊക്കെ മരുന്ന് കണ്ടെത്തിയിട്ടില്ല, ചില വൈറസ് വന്നാൽ അല്ലെങ്കിൽ വലിയ ഭീകരമായ അസുഖങ്ങൾ എത്തിയാൽ അതിന് മരുന്നില്ല എന്നൊക്കെ പറയാറുണ്ട്, നമ്മൾ കണ്ടെത്തിയില്ല എന്നാണ്. മാത്രമല്ല, ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സൈയിൽ ഒരു ഹെഡിങ് കൊടുക്കുകയാണ്, ബാബുൻ ഹൽ യുദാവി റജുലു അൽ മർഅത, അൽ മർഅതു അർറജുല. അതായത് അദ്ദേഹം കൊടുക്കുന്ന ഹെഡിങ് അന്യ പുരുഷന്മാർ അന്യ സ്ത്രീകൾക്ക് ചികിത്സ നൽകാൻ പറ്റുമോ, അന്യ സ്ത്രീകൾ അന്യ പുരുഷനെ ചികിത്സിക്കാൻ പറ്റുമോ എന്ന ഹെഡിങ് തന്നെ ഇമാം ബുഖാരി കൊടുക്കുകയാണ്. എന്നിട്ട് മഹാനവറികൾ തന്റെ സൈയിൽ 5679 നമ്പർ ഹദീത്തായിട്ട് അദ്ദേഹം കൊടുക്കുന്നത് മഹദി റുബയ്യ റളിയല്ലാഹു അൻഹയുടെ പ്രഖ്യാപനമാണ്. അവർ പറയാണ്, കുന്ന നഖ്സു മഅ റസൂലില്ലാ, യുദ്ധവേളയിൽ റസൂലുള്ളാഹിയോട് കൂടെ ഞങ്ങൾ ഉണ്ടാകും. നസ്ഖിൽ ഖൗമ വനഖ്ദമുഹും, പരിക്കേറ്റ ആളുകൾക്ക് ഞങ്ങൾ ഖിദ്മത്ത് എടുക്കും, അവരുടെ മുറി കെട്ടി കൊടുക്കുക, അവരെ ഏറ്റിക്കൊണ്ടുപോവുക, അവർക്ക് വെള്ളം കൊടുക്കുക. വനറുദ്ദുൽ ഖത്ല വൽ ജർഹായിലൽ മദീന, വധിക്കപ്പെട്ട ആളുകളെ മയ്യത്തുകളെ യുദ്ധക്കളത്തിൽ നിന്നെടുത്ത് ഞങ്ങൾ കൊണ്ടുപോകും. അതുപോലെ പരിക്കേറ്റ ആളുകളെയും ഞങ്ങൾ അവിടെ നിന്ന് എടുത്തു കൊണ്ടുപോകുന്ന പരിപാടി ഞങ്ങൾക്കുണ്ടായിരുന്നു എന്ന് സഹാബ വനിതകളാ പറയുന്നു. അപ്പൊ അവർ വേണ്ടതുപോലെ ചെയ്തിരുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അതും അത്യാവശ്യമാകുമ്പോൾ അങ്ങനെയാവാമെന്ന് സ്വഹീഹ് ബുഖാരി ഉദ്ധരിക്കുകയാണ്. മാത്രമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ അഅ്റാബികൾ വന്ന് ചോദിക്കുകയാണ്, യാ റസൂലല്ലാ അലാ നതദാവ, ഞങ്ങൾ ചികിത്സിക്കട്ടെ നബിയെ? അപ്പൊ പ്രവാചകന്റെ മറുപടി, യാ ഇബാദല്ലാ തദാവു, അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങൾ ചികിത്സിച്ചോ, മരുന്ന് പഠിച്ചോ, അത് ഉപയോഗിച്ചോ, ഫൈനല്ലാ ലം യലാ ദാഅൻ ഇല്ലാ വലോ ശിഫാ, എന്ത് രോഗമാണെങ്കിലും അതിന് അള്ളാഹു തആല മരുന്ന് വെച്ചിട്ടുണ്ട്, ഒരു രോഗം മാത്രം ഒഴിവാണ്, ആ രോഗത്തിനുള്ള മരുന്ന് ഇവിടെ വെച്ചിട്ടില്ല. സഹാബാക്കൾ ചോദിച്ചു, യാ റസൂലല്ലാ മാ ഹുവ, ആ രോഗം ഏതാ നബിയെ? പ്രവാചകൻ പറഞ്ഞു, അല്ല ഹറം, വാർദ്ധക്യമാണ്, നരച്ചു പോയാൽ, പല്ല് പറിഞ്ഞു പോയാൽ, ശരീരത്തിന്റെ മസിലുകളൊക്കെ തളർന്നു പോയാൽ, 90 വയസ്സിലേക്ക് അങ്ങോട്ട് എത്തുമ്പോഴേക്ക് നടക്കാനും കഴിയാതെ ആയി കഴിഞ്ഞാൽ പിന്നെ അത് നടത്താൻ തുടങ്ങാനും നിരമാറാനും പോയ പല്ല് തിരിച്ചു വരാനും കൊഴിഞ്ഞു പോയ മുടി തിരിച്ചു വരാൻ അതിനൊന്നും മരുന്ന് ഇപ്പൊ തൽക്കാലം വെച്ചിട്ടില്ല. കാരണം എന്താ? ഭൂമിയുടെ പ്രോഗ്രാം അല്ലാവും അങ്ങനെയാ വെച്ചിട്ടുള്ളത്. ഒരു പരിധിയാവുമ്പോഴേക്ക് ആളുകൾ ഇവിടെ നിന്ന് മരണപ്പെട്ട് പരലോകത്തേക്ക് എത്ര എന്നുള്ള പ്ലാനാണ് അല്ലാഹു വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. അപ്പൊ ഏതായിരുന്നാലും പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നിങ്ങൾ ചികിത്സിച്ചോ എന്നൊരു പ്രവാചകൻ പറയാ, അലിമഹു മൻ അലിമഹു, അല്ല വെച്ച മരുന്ന് അറിഞ്ഞവർ അറിഞ്ഞു, വ ജഹിലഹു മൻ ജഹിലഹു, അറിയാത്തവർക്ക് അറിയില്ല. അത് എല്ലാ ആളുകൾക്കും കിട്ടുന്ന സൗഭാഗ്യമല്ല, അപൂർവം ആളുകൾക്ക് കിട്ടും. ചില ആളുകൾ വൈദ്യശാസ്ത്രം പഠിക്കാൻ പോയി അവിടെ അവർ പഠിക്കേണ്ടതെല്ലാം പഠിക്കും, എന്നിട്ട് അതിന് പുറത്തിറങ്ങിയതിന് ശേഷം അവരുടെ സ്വന്തമായ ഗവേഷണങ്ങളിലൂടെ അവർ പുതിയ പുതിയ മേഖലകൾ ആ ശാസ്ത്രത്തിൽ തന്നെ അവർ കണ്ടെത്തും. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുന്ന സൗഭാഗ്യമായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല, പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചികിത്സാ മേഖലയിൽ വരുമ്പോൾ 3 രൂപത്തിലായിരുന്നു പ്രവാചകന്റെ ചികിത്സ. ഒന്ന്, പ്രവാചകൻ പ്രകൃതിപരമായ പ്രകൃതിയിലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് പ്രവാചകൻ ചികിത്സിച്ചിരുന്നു. മറ്റൊന്ന്, പ്രവാചകൻ ഇലാഹിയായ ചികിത്സ, അള്ളാഹുവിൽ നിന്നുള്ള ഓർഡർ പ്രകാരമുള്ള പ്രത്യേകമായ ചികിത്സകൾ പ്രവാചകൻ നൽകിയിരുന്നു. 3, ഇലാഹിയായ ചികിത്സയും പ്രകൃതിപരമായ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ചികിത്സ രണ്ടുപാട് ഒരുമിച്ച് കൂട്ടിയും പ്രവാചകൻ ചികിത്സ നടത്തിയിരുന്നു എന്ന്
നമുക്ക് ഹദീസുകൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മാത്രമല്ല പ്രവാചകന്റെ ചികിത്സ കാര്യമായി പ്രവാചകൻ സ്വീകരിച്ചിരുന്നത് രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ ചികിത്സയായിരുന്നു പ്രവാചകൻ ചെയ്തിരുന്നത്. രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള പ്രതിരോധ ചികിത്സ, അത് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്ന ഓരോ കാര്യങ്ങളും നമ്മൾ പരിശോധിക്കും, മനസ്സിലാക്കാൻ കഴിയും. പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ രണ്ട് കൈയും കഴുകണമേ. ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വരുമ്പോൾ രണ്ടു കൈയും കഴുകാതെ വെള്ളത്തിൽ നിങ്ങളെ കൈയിടരുതേ. വസ്ത്രം വൃത്തിയാക്കണമേ. നിങ്ങളുടെ വീട് വൃത്തിയാക്കണമേ. നിങ്ങൾ നോമ്പനിട്ടിക്കണമേ. നിങ്ങൾ വ്യായാമം ചെയ്യണമേ. എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രവാചകൻ നിരന്തരമായി പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ച തന്ന ആരാധനാ കർമ്മങ്ങളിലും അതുപോലെ തന്നെ ചികിത്സാ സംവിധാനങ്ങളിലുമൊക്കെ നമ്മുടെ ശരീരത്തിന് രോഗം വരാതിരിക്കാനുള്ള ഒരുപാട് നിർദ്ദേശങ്ങൾ പ്രവാചകൻ നടത്തിയതായിട്ട് കാണാൻ കഴിയും. മാത്രമല്ല പണ്ഡിതന്മാർ, ഈ ചികിത്സാ മേഖലയിലുള്ള പണ്ഡിതന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞൊരു തത്വമുണ്ട്. അതായത് ദർഹമു വിഖായത്തിൻ ഖൈറു മിൻ ഖിൻതാരി ഇലാജിൻ. രോഗം വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഒരു റിയാല് ചെലവാക്കുന്നത്, ഒരു രൂപ ചെലവാക്കുന്നതിനാണ് രോഗം വരാതിരിക്കാൻ വേണ്ടി ചെലവാക്കുന്നതുണ്ടല്ലോ, അത് രോഗം വന്നതിന് ശേഷം ഒരു സ്വർണക്കൂമ്പാരം ചെലവാക്കുന്നതിനേക്കാൾ ഹൈറാണ്. ഉദാഹരണം, ഒരാൾ എല്ലാ ദിവസവും പെപ്സിയും അതുപോലുള്ള മധുരങ്ങൾ ഒന്നോട്ട് അടിച്ചു കയറ്റി, അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതിൽ നിന്നൊന്നിന് മാറി നിന്നാൽ ആ പ്രശ്നം വരില്ലായിരുന്നു. പക്ഷേ മൂപ്പര് അതൊക്കെ അടിച്ചു കയറ്റി ഷുഗർ വന്നതിന് ശേഷം ആ ഷുഗറിനെ പ്രതിരോധിക്കാൻ വേണ്ടി കോടികൾ മുടക്കാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. എന്നതുപോലെ പ്രവാചകന്റെ തിയറി രോഗം വരാതിരിക്കാനുള്ള പ്രതിരോധ സംവിധാനങ്ങളാണ് കൂടുതലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരുന്നത്. അത് രണ്ട് രൂപത്തിലാണ്. ഒന്ന്, നമുക്കതിൻ്റെ ആശയം മനസ്സിലാകുന്നതുമുണ്ട്, ഒന്ന് മനസ്സിലാവാത്തതുമുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം രോഗം വരാതിരിക്കാൻ വേണ്ടി ചില പ്രതിരോധ സംവിധാനങ്ങൾ പറഞ്ഞത് ചിലത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവൂല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പ്രവാചകൻ പറയാണ്, ഹസ്വിനു അംവാലക്കും ബിസ്സകാത്ത്, നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ സകാത്ത് കൊണ്ട് നന്നാക്കുക. വദാവു മർലാക്കും ബിസ്സദഖ, നിങ്ങളുടെ രോഗത്തിന് നിങ്ങൾ സദക്ക കൊണ്ട് മരുന്ന് നൽകുക. അതായത് നിങ്ങൾ സദക്കയെ വർദ്ധിപ്പിച്ചാൽ രോഗങ്ങൾ നിങ്ങൾക്ക് കുറഞ്ഞു വരും. അതെങ്ങനെയും നമുക്ക് മനസ്സിലാവൂല, ഇലാഹിയായ നിർദ്ദേശമാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മുഹാജിറുകളെ വിളിച്ചിട്ട് പറയുക, യാ അഷറൽ മുഹാജിരീൻ ഖംസും ഇദബ്തുലീതും ബിഹിന്ന വഅഊദു ബില്ലാഹി അൻ തുദ്റകൂഹുന്ന. മുഹാജിറുകളെ, അഞ്ച് കാര്യങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കപ്പെട്ടാൽ അത് ഭയാനകമാണ് കേട്ടോ എന്ന് പറഞ്ഞു റസൂൽ ഒന്നാമത് എണ്ണിയതാണ്. പ്രവാചകൻ പറയാണ്, ലം തൽഹറിൽ ഫാഹിശത്തു ഫീ ഖൗമിൻ ഖത്തു ഹത്താ യുഅ്ലിനു ബിഹാ ഇല്ലാ ഫശാ ഫീഹിമു ത്താഊന വൽ ഔജാ അല്ലതീ ലം തകും മലത് ഫീ അസ്ലാഫിഹിമു ല്ലദീന മലു. നിങ്ങളിൽ വൃത്തികേട് വ്യാപകമാവുക, അതായത് വ്യഭിചാരം വ്യാപകമാവുക, അതുപോലെയുള്ള തോന്നിവാസങ്ങൾ നിങ്ങളിൽ വ്യാപകമായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അല്ലാഹു പ്ലേഗ് രോഗത്തെ വരുത്തും. നിങ്ങളുടെ മുൻഗാമികൾ ആർക്കും ഇന്ന് വരെ അനുഭവിക്കാത്ത അത്രയും ഭീകരമായ വേദനയുള്ള അസുഖങ്ങൾ കൂടും നിങ്ങൾ തോന്നിവാസം വർദ്ധിച്ചാൽ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രഖ്യാപനമാണ്. അപ്പൊ ഇതിന്റെയൊക്കെ കാരണം എന്താ നമുക്കറിയില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വതആല വഹയിലൂടെ പ്രവാചകന് നൽകുന്ന സന്ദേശമാണ്. അപ്പൊ നമ്മൾ രോഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ച നിർദ്ദേശങ്ങളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പാപങ്ങൾ വർദ്ധിക്കുമ്പോൾ പരീക്ഷണങ്ങൾ വർദ്ധിക്കും. മഹാനായ അബ്ബാസ് റളിയല്ലാഹു ഉമറുൽ ഫാറൂഖിനോട് പറഞ്ഞ, ലം യൻസിൽ ബലാഉൻ ഇല്ലാ ബിദംബ്, നിങ്ങൾക്ക് വിപത്തുകൾ വരുന്നത് പാപങ്ങൾ കൊണ്ട് മാത്രമാണ് എന്ന് മഹാനായ അബ്ബാസ് റളിയല്ലാഹു ഉമറുൽ ഫാറൂഖിനെ വിളിച്ച് പറയാ. അപ്പൊ ഇവിടെയും തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്ക് രോഗങ്ങളും പ്രയാസങ്ങളും വരാതിരിക്കാൻ വേണ്ടി പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുക. അതേപോലെ പ്രവാചകൻ പ്രതിരോധത്തിന് നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. റസൂലുള്ളാഹി മാ മല ആദമിയുൻ വിആഅൻ ശർറം മിൻ ബത്നിൻ,
ഒരു മനുഷ്യൻ പാത്രം നിറച്ചിട്ടില്ല, ഏറ്റവും ഷർറായി വയറിനേക്കാൾ ഷർറായിട്ടൊന്നുമില്ല. അതായത് വയറ് നിറക്കുമ്പോ പ്രവാചകൻ പറഞ്ഞു, ഭക്ഷണം കഴിക്കുമ്പോ നിങ്ങളുടെ വയറ് നിറയുന്ന രൂപത്തിൽ നിരന്തരമായി നിങ്ങൾ ഭക്ഷണം കഴിക്കരുതേ എന്നൊരു പ്രവാചകൻ പറയാണ്. നിങ്ങള് എണീറ്റ് നിൽക്കാൻ ആവശ്യമായ ഭക്ഷണം കഴിച്ചാൽ മതി, ജീവൻ നിലനിൽക്കാൻ ആവശ്യമായ. ഇനി നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പരിപാടി എങ്കിൽ നിങ്ങളുടെ വയറിൽ മൂന്നിലൊന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുക, മൂന്നിലൊന്ന് നിങ്ങൾ വെള്ളത്തിന് ബാക്കിയാക്കുക, മൂന്നിലൊന്ന് നിങ്ങളുടെ ശ്വാസം നല്ല രൂപത്തിൽ സഞ്ചരിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ ഇത് പ്രതിരോധമാണ്. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ധൂർത്ത് കാണിക്കരുത്. പരിശുദ്ധ ഖുർആനും പറഞ്ഞു, കുലു വശ്റബു, ഭക്ഷിക്കുക വെള്ളം കുടിക്കുക, വലാ തുസ്രിഫു, അതിൽ അമിതമാവരുത്. ഈ ലെവലിൽ പ്രവാചകൻ കൃത്യമായി പ്രതിരോധം നമുക്ക് പഠിപ്പിച്ചു തന്നു. അതുപോലെ തന്നെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സമൂഹത്തിൽ എപ്പോഴും വിമർശിക്കപ്പെടുന്ന ഒരു ഹദീസാണ്, ഇദാ വഖഅ ദുബാബു ഫീനാ യഹദികും ഫല്യഗ്മിസു കുല്ലഹു ثم ليطرحه فان في احد جناحي شفاء وفي الاخر دواء. നിങ്ങളുടെ കൂട്ടത്തിൽ ആരുടെയെങ്കിലും ഗ്ലാസിലേക്ക് അവൻ വെള്ളം കുടിക്കുമ്പോൾ അല്ലെങ്കിൽ വെള്ളപാത്രത്തിലേക്ക് ഈച്ച വീണാൽ അതിനെ നിങ്ങൾ പിടിച്ച് മുക്കിയിട്ട് മാത്രം ഒഴിവാക്കണം. കാരണം അതിൻ്റെ ഒരു ചിറകിൽ വിഷമാണ്, മറ്റേ ചിറകിൽ അതിൻ്റെ പ്രതിരോധ മരുന്നുമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ പ്രവാചകൻ കൃത്യമായി രോഗം വരാതിരിക്കാനുള്ള, രോഗത്തെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ പ്രവാചകൻ പഠിപ്പിച്ചു. അതെല്ലാം അതിൻ്റെ മസ്ദർ, അതിൻ്റെ ഉറവിടം എവിടുന്ന? അള്ളാഹുവിൻ്റെ വഹിയാണ്. പ്രവാചകൻ ഭൗതികമായ ഉൽപ്പന്നങ്ങൾ കൊണ്ട് ചികിത്സിക്കാൻ പറയുമ്പോഴും അവിടെയുള്ള അതിൻ്റെ കേന്ദ്രം എവിടുന്ന പ്രവാചകൻ ഈ വിവരം ലഭ്യമാകുന്നത്? അള്ളാഹുവിൽ നിന്നുള്ള വഹിയിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറയുന്നത് നമ്മൾ മനസ്സിലാക്കണം. ഈച്ചയുടെ ഹദീത്ത് എന്ന് പറഞ്ഞ് വിമർശിക്കപ്പെടാറുണ്ട്, പക്ഷേ പ്രവാചകൻ തന്നിട്ട പ്രകാരം ഒന്നും പറയില്ല. തനിക്ക് അള്ളാഹുവിൽ നിന്നുള്ള വഹി ലഭ്യമാകുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പറയുക. ആ വഹിയിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, ഖത്തുൽ ഇനാ, നിങ്ങൾ പാത്രം മൂടി വെക്കണം, അതുപോലെ നിങ്ങളെ വെള്ളപാത്രങ്ങൾ മൂടി വെക്കണം. ഫഇന്ന ഫിസ്സനത്തി ലൈലതൻ യൻസിലു ഫിഹാ വബാ, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, ആ രാത്രിയിൽ രോഗത്തിന്റെ സാഹചര്യമാണ്, രോഗം വരാനുള്ള സാഹചര്യങ്ങൾ, നിങ്ങൾക്ക് അസുഖങ്ങൾ വരാനുള്ള അണുക്കൾ ഇറങ്ങുന്ന ഒരു രാത്രിയുണ്ട്, വർഷത്തിൽ ഒരു രാത്രിയുണ്ട്. അതുകൊണ്ട് തന്നെ എന്നാണതെന്ന് അറിയില്ല, അതുകൊണ്ട് നിർബന്ധമായും നിങ്ങളുടെ വെള്ളപാത്രങ്ങൾ, അതുപോലെ നിങ്ങൾ മറ്റ് ഭക്ഷണ വസ്തുക്കൾ വെച്ച പാത്രങ്ങൾ നിർബന്ധമായും നിങ്ങൾ അടച്ചു വെച്ചു കൊള്ളണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ. അപ്പൊ പാത്രങ്ങൾ അടച്ചു വെച്ചു കൊള്ളണം രോഗം വരാതിരിക്കാൻ വേണ്ടി എന്ന് നമുക്ക് മനസ്സിലാകുന്ന ഭാഷ തന്നെയാണ്, പക്ഷെ അത് അള്ളാഹുവിന്റെ വഹയാണ് പ്രവാചകൻ പറഞ്ഞത് എന്ന ഗൗരവത്തോടെയാണ് നമ്മൾ കാണേണ്ടത്. നമ്മുടെ സഹോദരിമാർ വീടിന്റെ അടുക്കളയിൽ പാത്രങ്ങളിൽ ഭക്ഷണം ഉണ്ടാകുമ്പോൾ അത് അടച്ചു വെക്കുമ്പോൾ അള്ളാഹുവിന്റെ വഹയ പ്രകാരമുള്ള പ്രവാചകന്റെ ഒരു നിർദ്ദേശത്തെ ഞാൻ സ്വീകരിക്കുകയാണെന്നുള്ള നിലക്ക് ഒരു പാത്രം ആ ചോറ്റം പാത്രത്തിന്റെ അല്ലെങ്കിൽ കറിപാത്രത്തിന്റെ മുകളിലേക്ക് വെക്കുമ്പോൾ ഒരു ഇബാദത്ത്, ഒരു പുണ്യകർമ്മം ചെയ്തതിന്റെ പ്രതിഫലമാണ് ലഭ്യമാവുന്നത് എന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ പ്രവാചകൻ പറഞ്ഞു, രോഗപ്രതിരോധം എന്ന നിലക്ക് തന്നെ ഇദാ ശരിബ അഹദുക്കും ഫലാ യതനഫസ് ഫിലിനാ, നിങ്ങൾ വെള്ളം കുടിക്കുമ്പോ പാത്രത്തിലേക്ക് നിങ്ങൾ ഊതരുത്. അപ്പൊ ചൂടൊക്കെ ഉള്ള ചായ ആകുമ്പോ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഊതി കുടിക്കുക, നമ്മൾ എത്ര ചൂടുള്ള ചായ ആണെങ്കിലും നമ്മൾ ഊതിയാലൊന്നും അതിന്റെ ചൂടാറൊന്നുമില്ല. ഏതായിരുന്നാലും ഇങ്ങനെ ഊതരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിക്കുകയാണ്. അതേപോലെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളുടെ ശരീരത്തിലേക്ക് ഭീകരമായ അസുഖങ്ങൾ വരുന്നതിനെ പ്രവാചകൻ പ്രതിരോധിക്കാൻ വേണ്ടി പറഞ്ഞതൊന്ന് സാധാരണഗതിയിൽ നമ്മൾ കാണാറുണ്ട്, വലിയ ഭീകരമായ പ്ലേഗ് രോഗങ്ങളൊക്കെ വരും.
അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പറയാൻ കല ഉണ്ടെങ്കിൽ അത് വരും എല്ലാവരിലേക്കും. എന്നാൽ അങ്ങനെയല്ല, റസൂലുള്ളാഹി ലോകത്തോട് വിളിച്ചു പറയുന്നത് ഈ നിങ്ങൾ ആരെങ്കിലും പ്ലേഗ് രോഗമുള്ള സ്ഥലം അറിഞ്ഞാൽ അങ്ങോട്ട് പോവരുത്, അവിടെയുള്ള ആളുകൾ പുറത്തേക്ക് പോവരുത്. ഏതാ റസൂലുള്ളാഹി ലോകത്തോട് വിളിച്ചു പറഞ്ഞു. ഇത് ഒരു നാട്ടിൽ നിങ്ങൾ പ്ലേഗ് രോഗം കേട്ടാൽ ഫലാത്തത് പുരുഹ, അങ്ങോട്ട് നിങ്ങൾ പോവരുത്. അപ്പൊ ആ പ്ലേഗ് രോഗം മനുഷ്യ ശരീരത്തിലേക്ക് പകരും എന്ന് അള്ളാഹിന്റെ റസൂലിന് വഹിയ കിട്ടുകയാണ്. അള്ളാഹിന്റെ വഹിയ പ്രകാരമാണ് ആ പറഞ്ഞത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അന്തും ബിഹാ ഫലാ തഖ്റുജു മിന്ന, പ്ലേഗ് ഉള്ള നാട്ടിലാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് പുറത്തേക്കും പോകരുത്, നിങ്ങൾ കാരണം മറ്റുള്ളവരിലേക്ക് പകരും. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു സിറിയയിലേക്ക് പോവുകയാണ്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. സിറിയയിലേക്ക് പോകുമ്പോ അവിടെ സിറിയയിൽ പ്ലേഗ് രോഗമുണ്ട് എന്ന വിവരം ലഭ്യമായി. അപ്പോ മഹാനായ അബൂബൈദ് റളിയല്ലാഹു അൻഹു ടീമെല്ലാവരും പാടുണ്ട്. അവരിടയിൽ വലിയ തർക്കമുണ്ടായി. ഉമറുൽ ഫാറൂഖ് മുഹാജിറുകളെ വിളിച്ചു, എന്ത് ചെയ്യണം, സിറിയയിലേക്ക് പോകണം, അവിടെ പ്ലേഗ് രോഗമുണ്ട്. അവിടെ തർക്കമുണ്ടായി. അൻസാരികളെ വിളിച്ചു, അൻസാരികളുടെ ഇടയിലും തർക്കമുണ്ടായി. അവസാനം ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മുടെ കൂട്ടത്തിലെ ഖുറൈശികളിൽപ്പെട്ട ശൈഖന്മാരില്ലേ, ഖുറൈശികളിൽപ്പെട്ട ശൈഖന്മാര് മക്കാ ഫത്വിന്റെ മുമ്പ് ഹിജറ പോയ വലിയ വലിയ മഹാന്മാര് നമ്മളെ കൂട്ടത്തിലില്ലേ, അവര് രണ്ടാളെ വിളിക്കുന്നു ഉമറുൽ ഫാറൂഖ്. അങ്ങനെ അവര് രണ്ടാളെ വിളിച്ചു. അങ്ങനെ വിളിച്ചപ്പോ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ആ രണ്ടു പേർക്കിടയിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായില്ല. അവര് രണ്ടുപേരും ഒരുമിച്ച് പറയുകയാണ്, ഒരു കാരണവശാലും നമ്മൾ ആ പ്ലേഗ് ഉള്ള നാട്ടിലേക്ക് പോവണ്ട, നമ്മൾ തിരിച്ചു പോവുക എന്ന് അവര് പറഞ്ഞപ്പോ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു എല്ലാരോടും വിളിച്ച് പറയുകയാണ്, നമ്മൾ ആരും സിറിയയിലേക്ക് കൊണ്ടല്ലാരും തിരിച്ചു പോരുക. ആ സമയത്ത് അബൂബൈദ റളിയല്ലാഹു അൻഹു ഉമറുൽ ഫാറൂഖിനോട് ചോദിക്കുകയാണ്, യാ അമീറൽ മുഅ്മിനീൻ അഫിറാറൻ മിൻ ഖദരില്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകന്റെ പിൻഗാമിയായ മുസ്ലിങ്ങളുടെ അമീറായ ഉമറുൽ ഫാറൂഖിനോട് അബൂബൈദന്റെ ചോദ്യം, അള്ളാഹിന്റെ ഖലാ ഖദറിൽ നിന്ന് നിങ്ങൾ ഒളിച്ചോടുകയാണോ? സിറിയയിൽ എത്തിയാൽ പ്ലേഗ് ആർക്കാണ് പിടിക്കാൻ അള്ളാഹ കലാച്ചിട്ടില്ലെങ്കിൽ അവർക്ക് വരും, അതിന്ന് ഓടി രക്ഷപ്പെടുകയാണോ? എന്താ നിങ്ങൾ ഭീരുത്വം കാണിക്കാണോ എന്ന് അബൂബൈദ ഉമറുൽ ഫാറൂഖിനോട് ചോദിച്ചപ്പോ ഉമറുൽ ഫാറൂഖിന്റെ മറുപടി എന്താണെന്ന് അറിയാമോ? മഹാനവറുകൾ പറയുന്നത്, നഅം മിൻ ഖദരില്ലാഹി തആല ഇലാ ഖദരില്ലാ നഫിറു മിൻ ഖദരില്ലാ, അള്ളാഹുവിന്റെ ഒരു കണക്കാക്കലിൽ നിന്ന് മറ്റൊരു കണക്കാക്കലിലേക്ക് ഞങ്ങൾ ഓടുകയാണ് എന്നാണ് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അതായത് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച മാർഗമാണ് അവിടെ സ്വീകരിക്കുന്നത്. അതേപോലെ പ്രവാചകൻ മരുന്നായി സ്വീകരിച്ച ഒരുപാട് വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് പറഞ്ഞു, ഇന്ന തൽബീനതത ജുമ്മു ഫുആദിൽ മരീൽ വതദ്ഹബു ബിബാലിൽ ഹുസ്ൻ, രോഗികളായ ആളുകൾക്ക് തൽബീന നല്ല ആശ്വാസം നൽകും, അവരുടെ ഹൃദയത്തിന് നല്ല സന്തോഷം നൽകും. മാനസികമായ പ്രയാസമുള്ള ആളുകൾക്ക്, മനോരോഗമുള്ളവർക്ക്, മാനസികമായി തളർന്നവർക്കെല്ലാം അവരുടെ തളർച്ചയും അവരുടെ മനോവേദനയും മാറ്റിക്കളയും തൽബീനായ. മാത്രമല്ല ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ആയിഷ റളിയല്ലാഹു അൻഹ അന്നഹ കാനത്ത് തഅ്മുർ ബിത്തൽബീനലിൽ മരീൽ വൽ മഖ്സൂൻ, രോഗിക്കും വലിയ സങ്കടത്തിൽ അകപ്പെട്ട ആൾക്കും വേണ്ടിയിട്ട് തൽബീനയുണ്ടാക്കാൻ ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. അതേപോലെ ഇമാം ബുഖാരി തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം, ഇദാ മാതൽ മയ്യിതു മിൻ അഹ്ലിഹാ ഫജ്തമഅ ലിദാലിക നിസാ ثم تفرقنا الا اهلها وخاصتها امرت بمرمت من تلبينا. ഒരു വീട്ടിൽ മരണം ഉണ്ടായാൽ ആ മരിച്ച വീട്ടിൽ സ്ത്രീകൾ എല്ലാവരും, അയൽവക്കത്തുള്ളവരെല്ലാവരും ഒരുമിച്ച് കൂടും. അവരെല്ലാവരും ഒരുമിച്ച് കൂടി കഴിഞ്ഞാൽ കുറെ നിന്ന് അവരെല്ലാവരും പിരിഞ്ഞു പോകും. അവസാനം ആ വീട്ടുകാരും അവരോട് ഏറ്റവും അടുത്തുള്ള ആളുകളും മാത്രമാണ് ബാക്കിയാവും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആയിഷ റളിയല്ലാഹു അൻഹ തൽബീന, ഒരു പാത്രത്തിൽ, നമ്മുടെ നാട്ടിൽ പറഞ്ഞാൽ എടങ്ങാഴി എന്നൊക്കെ പറഞ്ഞ കുറച്ച് ആഴത്തിലുള്ള പാത്രം, അതുപോലെയുള്ള പാത്രത്തിൽ തൽബീന കൊണ്ടുവരാൻ പറയുകയും ആ തൽബീന വേവിച്ച് അവർക്ക് അത് വേണ്ടതുപോലെ ലെവലാക്കിയിട്ട് അവർക്ക് പത്തിരി അല്ലെങ്കിൽ റൊട്ടി ഉണ്ടാക്കി ആ റൊട്ടിമേൽ തൽബീന ഒഴിച്ചിട്ട് അവർക്ക് നൽകുമായിരുന്നു.
എന്നിട്ട് ആയിഷ ബീവി പറയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അത്തൽബീനത്തു മുജിമ്മത്തുൽ ഫുആദിൽ മരീൽ തദ്ഹബു ബിബാദിൽ ഹുസ്ൻ, രോഗിക്ക് നല്ല ആശ്വാസം നൽകുകയും അവന്റെ ഹൃദയത്തിന് നല്ല സമാധാനം നൽകുകയും വലിയ സങ്കടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നീങ്ങുകയും നല്ല മനോധൈര്യവും ആരോഗ്യം ഉണ്ടാവുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു. അപ്പൊ തൽബീന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ മലയാളികളുടെ ഇടയിൽ അത് തീരെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഉണ്ടോ ആരെങ്കിലും ഇടയിൽ ഉണ്ടാ തൽബീന പറയുന്ന സാധനം? അതാ അറബ് ഏതായാലും നമ്മളെ ഇടയിലേ ഇല്ല. സത്യത്തിൽ പറഞ്ഞാല് അറബികളുടെ ഇടയിൽ ഇപ്പൊ നമ്മളൊക്കെ എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ ആന്റിബയോട്ടിക് കഴിക്കാറില്ലേ, അത് നമ്മളെ ഇടയിൽ എത്രമാത്രം പ്രസിദ്ധമാണോ അതിലപ്പുറം പ്രസിദ്ധമാണ് അറബികൾക്കിടയിൽ തൽബീന എന്നുള്ളത്. ഇപ്പൊ ഇവിടെ അൽമീരി പോയിട്ട് തൽബീനന്റെ ഒരു പാക്ക് വേണമെന്ന് പറഞ്ഞാല് ആ പൊടി എടുത്തിരുന്നു. അത്രയും വിപുലമായിട്ട് അവര് കൈകാര്യം ചെയ്യുന്നുണ്ട്. അള്ളാഹുന്റെ റസൂലും സഹാബാക്കളും ഇന്ന് വരെ അറബ് ലോകത്ത് അത് വളരെ പ്രസിദ്ധമാണ്. അപ്പൊ അത് ഉണ്ടാക്കാൻ അറബി പെണ്ണുങ്ങൾ പല രൂപത്തിലും ചെയ്യും. ചില സ്ത്രീകള് ഒരു രണ്ട് ഗ്ലാസ് പാലെടുക്കും, എന്നിട്ട് അതിലേക്ക് ഒരു 4 teaspoon തേനൊഴിക്കും, പിന്നെ ഒരു 4 spoon ബാർലിന്റെ പൊടിയില്ലേ, ബാർലി പൊടിയാണ് ഇതിന്റെ വിഷയം. ബാർലിന്റെ പൊടിയിലേക്ക് ഒരു 4 spoon ബാർലി പൊടി എടുത്തിട്ട് ഒരു 4 spoon തേനും അതിൽക്ക് ഒരു 2 glass പാലും ഒഴിച്ച് കുറച്ച് പച്ചവെള്ളം ഒഴിച്ച് അത് ഒരു 5 minutes നേരം വേവിച്ചാൽ തൽബീനയായി. തൽബീന എന്ന പേര് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇത് വെന്ത് കഴിഞ്ഞാൽ ഇത് പാലിന്റെ കളറാണ്. ലബനി എന്ന് പറഞ്ഞ പാലിൽ നിന്നല്ലേ, ആ പാലാക്കുക എന്നുള്ള പേരാണ് മലയാള പച്ചമലയാളത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ സംഭവം എന്താ വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത് വളരെ ശക്തമാണ്, നിങ്ങളുടെ മനസ്സിനും ശക്തമാണ്, നിങ്ങളുടെ കൽബിനും നല്ല കരുത്ത് കിട്ടും. അതുപോലെ ഒരുപാട് ഗുണങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലത്തിന് പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇത് തൽബീന നമ്മുടെ കേരളീയരായ നമ്മൾ മറന്നുപോയി. പഴയ കാലത്തെ മുജാഹിദുകൾക്ക് ഇത് നല്ല പരിചയമുണ്ട്. കാരണം എന്താ പറയുക, മുത്തന്നൂർ പള്ളിക്കേസിൽ ഇത് വലിയൊരു വിവാദമായിരുന്നു. അതായത് മുത്തന്നൂർ പള്ളിക്കേസ് ഉണ്ടായപ്പോ മുജാഹിദുകാരനായ ഒരാൾ മരണപ്പെട്ടപ്പോ മയ്യത്ത് മറമാടാൻ പറ്റൂല മക്ബറയിൽ എന്ന് പറഞ്ഞ 5 days ഒരാളെ മയ്യത്ത് മറമാടാതെ വെച്ച്, അപ്പോ കേസായത്. കേസായപ്പോ ഇവര് മുജാഹിദുകൾ എന്ന് പറഞ്ഞാൽ അവർ മുസ്ലിങ്ങളല്ല എന്നാണ് കേസ് വന്നത്. അപ്പൊ എന്തൊക്കെ ഓല് ചെയ്യുന്ന പ്രശ്നം, ഓല് കണ്ണോക്ക് കഴിക്കാത്ത ആൾക്കാരാണ് എന്ന് ഒരു കുറ്റം. കണ്ണോക്ക് കഴിക്കൂല, ഒരാൾ മരിച്ച കണ്ണോക്ക് കയറാൻ 3 minutes അന്ന് എന്ത് ചെയ്യണം, പായസം വെക്കണം. അപ്പൊ പായസം വരെ ഉണ്ടാക്കൂല. അപ്പൊ അവർക്ക് തെളിവ് പായസം ഉണ്ടാക്കാന്നുള്ള തെളിവ് ആയിഷ ബീവി മരിച്ച വീട്ടിൽ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മരിച്ച വീട്ടിൽ ആയിഷ ബീവി തൽബീൻ ഉണ്ടാക്കി കൊടുത്തിരുന്നു. അപ്പൊ ആയിഷ ബീവി തൽബീൻ ഉണ്ടാക്കി കൊടുത്ത എന്താണ്, കണ്ണോക്കിന്റെ അന്ന് പായസമാണ് ആ കൊടുത്തിട്ടുള്ളത് എന്നാണ്. മനസ്സിലായില്ലേ? അത് വലിയൊരു ചർച്ചയായിരുന്നു. പക്ഷെ അതെന്താ സംഭവം, അപ്പൊ അന്ന് CPA ബോക്കർ മൗലവിനെ 11 days കൂട്ടുമ്പോ കയറ്റി വിചാരണ ചെയ്തു. അപ്പൊ അന്ന് അദ്ദേഹം നൽകിയ മറുപടി എന്തായാലും, തൽബീന എന്ന് പറഞ്ഞാൽ ഇവരുടെ ഈ പായസം അല്ല, ഈ പായസം കൊടുത്താൽ മനസ്സിന് ഒരു ഉന്മേഷം ഉണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാവില്ല, ഒരു ആരോഗ്യം ഉണ്ടാവില്ല, അവൻ മസ്ത് പിടിച്ചതുപോലെ ഉറങ്ങി തൂങ്ങിക്കേ കാരണം. തൽബീന എന്ന് പറയുന്നത് ഇതൊന്നല്ല, തൽബീന എന്ന് പറഞ്ഞ പാൽ കഷായം എന്നാണ് പറഞ്ഞത്. ശരി പറഞ്ഞാൽ തൽബീന പാലാക്കൽ എന്നാണല്ലോ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഈ സംവിധാനം വലിയ ചെലവുമില്ല, എന്നാലോ നമ്മുടെ കുട്ടികൾക്കും സ്ത്രീകൾക്കൊക്കെ എളുപ്പത്തിൽ ചെയ്യാവുന്ന പരിപാടിയാണ്. പലരും പല രൂപത്തിൽ ഉണ്ടാക്കും. ചില സ്ത്രീകൾ അറബി പെണ്ണുങ്ങളൊക്കെ തീം കുറച്ച് കട്ടിയാവാൻ വേണ്ടി ഈ പറഞ്ഞത് കുറച്ച് കൂടുതൽ നേരം വേവിച്ചിട്ട് ഒരു കുറച്ചു കൂടി ഒരു കട്ടി പോലെ ആക്കിയിട്ട് കുറച്ച് അണ്ടിപ്പരിപ്പൊക്കെ അതിന്റെ മുകളിൽ ഉടച്ചിട്ട് കണ്ട് ഇത് കൊടുക്കും. അപ്പൊ ഏതായിരുന്നാലും എങ്ങനെ ചെയ്താലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യന്റെ രോഗപ്രതിരോധത്തിനും മാനസികമായി തളരുന്ന ആളുകൾ, അതായത് ഒരു ഭാര്യ മരണപ്പെട്ടു, ഒരു ഭർത്താവ് മരണപ്പെട്ടു, ആ പെണ്ണിന്റെ മനസ്സിന് ഒരു ധൈര്യം തിരിച്ചു കിട്ടാൻ മാത്രം ഊർജമുള്ള ഒരു മരുന്നായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്തിന് അത് പഠിപ്പിച്ചിട്ടുള്ളത്. മനസ്സിലായില്ലേ? മാത്രമല്ല ഇതേക്കുറിച്ച് ഇമാം നബവി പോലെയുള്ള ആളുകൾ ഈ തൽബീനയെ കുറിച്ച് അവർ വിവരിച്ച് എന്താ വെച്ചാല് അത് മനുഷ്യന്റെ എന്താ പറയാ ആരോഗ്യ മേഖലക്ക് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കരുത്ത് നൽകുമെന്നും അതേപോലെ തന്നെ മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഹൃദയ രോഗങ്ങൾക്ക് അതേപോലെ തന്നെ മനുഷ്യന്റെ രക്തത്തിന്റെ എന്താ പറയാ നമ്മളുടെല്ലോ പ്രഷർ കൂടുതൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സാധാ ലെവലിലേക്ക് വരുത്താനും
അതുപോലെ മനുഷ്യന്റെ മൂത്രാശയ മേഖലയിലെ അസുഖങ്ങൾക്ക് പരിഹാരമാവാനും ഇങ്ങനെയുള്ള ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നായിട്ടാണ് പണ്ഡിതന്മാർ പോലും ഇതിനെ വിവരിച്ചിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതൊക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന രൂപത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രവാചകന് വഹയായി നൽകിയതാണ്. അപ്പൊ പ്രവാചകന് വഹയിലൂടെ ലഭ്യമായ ഈ മരുന്നുകളെ നമ്മൾ ആ അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണുകയാണ് വേണ്ടത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗശമനത്തിന് ഒരു മാർഗമായിട്ട് റബ്ബിന്റെ വഹയിലൂടെ പ്രവാചകന് ബോധ്യമായതാണെന്ന് കൊമ്പ് വെക്കുക എന്ന് പറഞ്ഞ പരിപാടി ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം. ഇഹ്തജമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊമ്പ് വെച്ചു, വഅഅത്തൽ ഹജ്ജാമ അജ്റഹു, കൊമ്പ് വെക്കുന്ന ആൾക്കാരുടെ കാശും കൊടുത്തു. വസ്തഅത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് തൊണ്ടവേദനക്ക് വേണ്ടിയിട്ട് മൂക്കിൽ മരുന്നൊറ്റിക്കുകയും ചെയ്തു. ഇങ്ങനെയൊക്കെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നു. അപ്പൊ കൊമ്പ് വെക്കുക എന്ന പരിപാടിയെ സംബന്ധിച്ചിടത്തോളം അത് നമ്മുടെ ശരീരത്തിൽ ഒരു സൂചി കുത്തിക്കേറ്റി രക്തം ഒന്നായിട്ട് എടുക്കുന്നത് പോലെയല്ല, അത് മനുഷ്യന്റെ ശരീരത്തിൽ ആവശ്യമില്ലാത്ത രക്തങ്ങൾ പുറത്തെടുക്കുന്ന പരിപാടിയാണ്. അത് പ്രവാചകന്റെ കാലത്തും ഇന്നും അങ്ങനെ തന്നെയാണ് അത് നടക്കുന്നത്. പക്ഷേ അത് റസൂലുള്ളാഹി പറയുമ്പോൾ അത് വഹയാണ്. ആ വഹയിലൂടെ സ്ഥിരപ്പെട്ടൊരു കാര്യമായതുകൊണ്ട് നമുക്കും നമ്മുടെ മക്കൾക്കും ഒക്കെ കൊമ്പ് വെക്കുക എന്നുള്ളത് രോഗപ്രതിരോധത്തിന്റെ ഒരു മാർഗമായി സ്വീകരിക്കാവുന്നതാണ്. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ടത് പ്രവാചകൻ ചെയ്യുന്ന രോഗശമനത്തിനുള്ള മരുന്നുകൾ അധികവും രോഗപ്രതിരോധമാണ്, വരാതിരിക്കാൻ വേണ്ടിയുള്ള, രോഗം വരാതിരിക്കാൻ വേണ്ടിയുള്ള മരുന്നുകളാണ് പ്രവാചകൻ സ്വീകരിച്ചത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി ഒരിക്കലും ഇന്ത്യയിലേക്ക് പോയിട്ടില്ല എന്ന് നമുക്കറിയാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയാണ്, ഈ കുട്ടികൾക്കൊക്കെ തൊണ്ടയിൽ വേദന ഉണ്ടായി കഴിഞ്ഞാൽ, അവറ്റങ്ങൾക്ക് കഫക്കെട്ട് അതുപോലെ ചില അസുഖങ്ങളൊക്കെ ഉണ്ടായാൽ, വല്ലാത്ത ഒരു ചുമയും അതുപോലെ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പ്രവാചകന്റെ കാലത്ത് ഈ കുട്ടികളുടെ തൊണ്ടയിൽ ഇങ്ങനെ കൈവച്ച് അമർത്തും. ഈ വേളയിൽ ഇങ്ങനെ പിടിച്ച് അമർത്തിയാണ്ട് കുറെ നേരം ഇങ്ങനെ നിന്നാൽ ഒരു ആശ്വാസം കിട്ടും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു ആളുകൾക്ക്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണിത്, ലാ തുഅദ്ദിബു സുബിയാനകും ബിൽ ഗംസ്, നിങ്ങളുടെ കുട്ടികളെ നിങ്ങള് തൊണ്ടിയിൽ അമർത്തിയിട്ട് ഇടങ്ങേറാക്കരുതേ. എന്തിന്? മിനൽ ഉദ്ര, തൊണ്ടവേദന കാരണമായിക്കൊണ്ട്, തൊണ്ടയുടെ അവിടുന്ന് ഈ എന്താ പറയാ, നമ്മൾ ശ്വാസം വലിക്കുന്ന, മൂക്കിലൂടെ വലിക്കുന്ന ആ ഭാഗത്തേക്കൊക്കെ വരുന്ന വേദന വരുന്ന ഒരവസ്ഥ ഉണ്ട്. നമ്മുടെ മൊത്തം മുഖത്തിന്റെ ഉള്ളിലേക്കൊക്കെ കൂടെ വേദന വരുന്ന അങ്ങനെയുള്ള സന്ദർഭത്തിൽ ആളുകൾ എന്ത് ചെയ്യും? ഇവിടെ അമർത്തി കൊടുക്കുമായിരുന്നു. അപ്പൊ റസൂൽ പറയാ, കുട്ടികളെ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. വഅലൈക്കും ബിൽ ഖിസ്ത്, നിങ്ങൾ ഖിസ്തുൽ ഹിന്ദ് ഉപയോഗിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അലൈക്കും ബിഹാദൽ ഉദിൽ ഹിന്ദി, ഇന്ത്യയിൽ നിന്നുള്ള ഈ ഊതി, ഈ കൊള്ളിക്കഷ്ണം നിങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾ അതിന് മരുന്ന് സ്വീകരിക്കുക. നമ്മുടെ ഇന്ത്യയിൽ ഊതിന്റെ ഇഷ്ടം പോലെ ഊതുണ്ട്. അതിലെ ഒരു വിഭാഗം ഊതിനെയാണ് ക്രിസ്തുൽ ഹിന്ദ് എന്ന് പറയുന്നത്. ഇന്ത്യയിൽ നിന്നുള്ള ഒരു ഊത് മരം എന്ന് പറയാം നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ. ഇവിടെ സൂഖുവാക്കിഫ് പോയിട്ട് ഈ പൊടി പോലെ സാധനങ്ങളൊക്കെ വിൽക്കുന്ന കടയിൽ ചെന്നിട്ട് ക്രിസ്തുൽ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ അവരെ തീരും. പക്ഷെ നമ്മളെ ഇന്ത്യക്കാരായ നമ്മളാ പരിപാടി അറിഞ്ഞിട്ടുണ്ടാവില്ല വേറെ കാര്യം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീത്താണ്, ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിച്ചത് ഇന്ത്യയിൽ നിന്ന് വരുന്ന അവിടുത്തെ ഊതുകളിൽ നിന്നുള്ള ഒരു ഐറ്റംസ്. അത് ഉപയോഗിക്കുന്ന സംവിധാനം ഇന്ന് അറബികൾ അത് ഉപയോഗിക്കുന്നുണ്ട് കൃത്യമായിട്ട്. അവരെന്ത് ചെയ്യും? ഒരു ടീസ്പൂണ് ഈ ക്രിസ്തുൽ ഹിന്ദിന്റെ പൊടി എടുത്തിട്ട് ഒരു നമ്മൾ പൊറിയാലിന്റെ ബോട്ടില്, വെള്ളം ബോട്ടില് ഒഴിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു കാർക്ക് അയച്ചിട്ട് എന്ത് ചെയ്യും? അതൊന്നും ലേസം വെള്ളം ഒഴിവാക്കിയിട്ട് ഒരു സ്പൂണ് ആ പൊടി കിട്ടിട്ട് അവരിങ്ങനെ കുലുക്കിയാണ്ട് അത് സുഖമായിട്ട് കുടിക്കും. നല്ല കയ്പുണ്ടാവും, അത് വേറെ കാര്യം. ഒരുപാട് അസുഖങ്ങൾക്ക് മരുന്നായി. അതുപോലെ ചില അറബികൾ എന്ത് ചെയ്യും? അതിലേക്ക് തേനും ഒഴിച്ച് അത് മിക്സ് ആക്കിയാണ്ട് അവരുപയോഗിക്കും. നിരവധി അസുഖങ്ങൾ നമ്മൾ പറയാറുണ്ടല്ലോ, ക്യാൻസർ അതുപോലെ ഒരുപാട് അസുഖങ്ങൾ വരാതിരിക്കാനുള്ള പ്രതിരോധ മാർഗമായിട്ട് അതിനെ ഇന്നും അറബ് ലോകം കാണുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു ആയുർവേദിക് കോളേജിൽ പഠിക്കാനൊന്നും പോയിട്ടില്ല. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അള്ളാഹിന്റെ വഹയിലൂടെയാണ് ഇതൊക്കെ വരുന്നത്.
ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹദീസിൽ കാണാ റസൂലുള്ള പറയാണ് ഫഇന്ന ഫീ സബഅത അശ്ഫിയത്തിൻ, ഈ ക്രിസ്തുൽ ഹിന്ദിൽ ഏഴ് രോഗങ്ങൾക്ക്, ഭീകരമായ രോഗങ്ങൾക്ക് ഇതില് മരുന്നുണ്ട്. യുസ്താഅതു ബിഹി മിനൽ ഉദ്റ, ഉദ്റത്തിനെ തൊട്ട് നിങ്ങൾക്ക് അതില് മൂക്കിലൂടെ ഒറ്റിച്ചു കൊടുത്താൽ ആ അസുഖം മാറും. ഉദ്റ എന്ന് പറഞ്ഞാല് തൊണ്ടയും അതുപോലെ തന്നെ തരുമൂക്കിലും ഒക്കെയുള്ള വേദനകൾ, ചിലപ്പോ കഫക്കെട്ടൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോ റസൂലുള്ള പറയാണ് അതിനൊക്കെ നിങ്ങൾ ഇതുപയോഗിക്കുക, കുട്ടികളെ അടങ്ങാറാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അതുപോലെ നിരവധി ഹദീസുകളിൽ ഈ വിഷയങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏതായിരുന്നാലും പ്രവാചകന്റെ ചികിത്സാ രീതിയിൽ എവിടെയും സൈഡ് എഫക്റ്റ് ഒന്നും കാണാൻ കഴിയില്ല. എല്ലാവർക്കും ധൈര്യസമേതം ഇറങ്ങിച്ചെല്ലാവുന്ന ഒരു മേഖലയാണ് ഇസ്ലാമിന്റെ. എല്ലാ മേഖലയിലും മനുഷ്യന് സുരക്ഷിതത്വമാണുള്ളത്. ഇന്നത്തെ വൈദിക ശാസ്ത്രങ്ങളിൽ നമുക്ക് പലർക്കും പല അപകടങ്ങളുമാണ്. ഷുഗറിന്റെ ഗുളിക കുടിച്ചാലും മരിക്കും, കുടിച്ചില്ലെങ്കിലും മരിക്കും, കുടിച്ചാൽ പെട്ടെന്നാവും, കുടിക്കാതിരുന്നാൽ കുറച്ച് സമാധാനം പോലെ മരിക്കുക എന്നൊക്കെയാണ് ആളുകൾ പറയാം. പലരും പല കോലത്തിലും പറയും, എന്നാ കുടിക്കാതിരുന്നാൽ അതിന്റെ അപകടം ഉണ്ടായാൽ കുടിക്കാത്തോണ്ടാണെന്ന് പറയും. അപ്പൊ ഏതായിരുന്നാലും അള്ളാഹുവിന്റെ റസൂല് നമുക്ക് പഠിപ്പിച്ചു തന്ന ചികിത്സാ സംവിധാനങ്ങൾ സുരക്ഷിതമാണ്. മാത്രമല്ല പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബാക്കളോട് പറയാണ് നിങ്ങൾക്ക് പനി വരുമ്പോ ആ പനിയെ നിങ്ങൾ ചില്ലറ കാര്യമായിട്ട് കാണരുത്. അത് മീൻ ഫൈഹി ജഹന്നമ, നരകത്തിന്റെ ചൂടിൽ നിന്നുള്ള ചൂടാണ് നിങ്ങൾക്ക് ആ വന്നിട്ടുള്ളത്. നിങ്ങൾ ചെയ്യേണ്ടത് ഫഅബ്രിദുഹാ ബിൽ മാ, വെള്ളം കൊണ്ട് നിങ്ങൾ ആ പനിയെ തണുപ്പിക്കണം. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, വെള്ളം കൊണ്ട് പനിയെ തണുപ്പിക്കുക. നല്ല അസുഖമുണ്ടാകുമ്പോ ഹോസ്പിറ്റലുകളിൽ ചെന്നാൽ അവിടുത്തെ നഴ്സുമാര് ഐസ് വാട്ടറിൽ പഞ്ഞിയും തുണിയൊക്കെ മുക്കിയിട്ട് രോഗിയുടെ നെറ്റിയിലും കഴുത്തിലൊക്കെ ഇങ്ങനെ ഉജ്ജിനത് നമ്മൾ കാണാറുണ്ട്. പക്ഷെ പനി ഉണ്ടായി കഴിഞ്ഞാൽ ഒന്നുണ്ടാക്കിയാൽ പ്രയാസമാകും, പനി കൂടുള്ളൂ എന്നുള്ള വേജാറിലാണ് നമ്മളിറക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് പനി വന്നാൽ നിങ്ങൾ അതിനെ തണുപ്പ് കൊണ്ട്, വെള്ളം കൊണ്ട് നിങ്ങൾ തണുപ്പിക്കുക എന്ന്. ഇത് അള്ളാന്റെ വഹിയാണ്. മാ യന്തിഖുനിൽ ഹവാ, തന്നിഷ്ടപ്രകാരം പ്രവാചകൻ ഒന്നും പറയില്ല. ഇന്നുവയില്ല വഹിയുഹ, വഹിയല്ലാതെ പ്രവാചകൻ സംസാരിക്കുകയില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിളിച്ച് പറയുകയാണ് ഫിൽ ഹബ്ബത്തി സൗദായി ശിഫാഉം മിൻ കുല്ലി ദാ ഇല്ലാ സാം, കരിഞ്ജീരകത്തിൽ എല്ലാ രോഗത്തിനും മരുന്നുണ്ട്, മരണത്തിന് മാത്രമേ മരുന്നില്ലാത്തതുള്ളൂ. ഇത് നാം മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ അള്ളാന്റെ വഹിയാണ്. റബ്ബ് സുബ്ഹാനഹു വതആല പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് കരിഞ്ജീരകം നിങ്ങൾ ഉപയോഗിക്കുന്നു എങ്കിൽ അതിലൂടെ നിങ്ങളുടെ മുഴുവൻ രോഗങ്ങൾക്കും മരുന്നുണ്ട്. ഇന്നത്തെ ശാസ്ത്രം തെളിയിച്ചതും അറബി ലോകത്തെ പണ്ഡിതന്മാർ ഈ വിഷയത്തിൽ പറഞ്ഞത് സ്ത്രീകളുടെ സ്തനാർബുദങ്ങൾ, അതുപോലെ തന്നെ ആളുകളുടെ രക്തത്തിലുള്ള ഷുഗർ നിയന്ത്രണം, അതുപോലെ തന്നെ ആളുകൾക്ക് കൊളസ്ട്രോൾ പോലെയുള്ള കാര്യങ്ങളിലുള്ള നിയന്ത്രണങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഒരുപാട് ഒരുപാട് അസുഖങ്ങൾക്കുള്ള മരുന്നായിട്ട് വൈദ്യശാസ്ത്രം, ഇസ്ലാമിക വൈദ്യശാസ്ത്രവും ഭൗതികമായ ഇന്നത്തെ ആളുകളുടെ പഠന മേഖലകളും ഇത് തെളിയിച്ചതാണ്. അപ്പൊ ഇവിടെയൊക്കെ നമ്മുടെ ഇടയിലൊരു ധാരണയുണ്ട്, അതൊക്കെ ഇപ്പൊ കാര്യമായിട്ട് അതൊന്നും ആവൂല, അതൊന്നും നടക്കൂല, തൽക്കാലം ഇപ്പൊ സ്വക്കടം മാറുന്നുണ്ടെങ്കിൽ നമ്മള് ഒരു ആന്റിബയോട്ടിക് എന്തെങ്കിലും കഴിക്കണം, അത് കുഴപ്പമുള്ള കാര്യമല്ല. പക്ഷെ എങ്കിലും നമ്മൾ മുസ്ലിങ്ങളല്ലേ, നമ്മളുടെ വീട്ടിൽ അള്ളാഹുവിന്റെ വഹയ പ്രകാരം അള്ളാഹു പറഞ്ഞ, പ്രവാചകൻ പഠിപ്പിച്ച ആ മരുന്നുകളൊക്കെ ഉണ്ടായാൽ എന്താ നമുക്കതുകൊണ്ടുള്ള നഷ്ടം എന്ന് നമ്മൾ നമ്മോട് ചോദിക്കണം. കുറച്ച് കരിഞ്ചീരകം വീട്ടിലെടുത്തു വെച്ചു, അതുപോലെ തന്നെ നമ്മൾ ഈ മേൽ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചു, എന്താ നമുക്കതുകൊണ്ട് കുഴപ്പം? ആരോഗ്യമാണത്. നമ്മൾ അള്ളാഹുവിന്റെ പ്രവാചകനെ പിന്തുടരുമ്പോൾ അതിൻ്റെതായ ഒരു ഗുണം നമുക്കതിലുണ്ട്. അതേപോലെ നമ്മളിവിടെ ഗൾഫ് നാടുകളിലാണ് ഇപ്പൊ നമ്മളെല്ലാവരും പ്രവാസികളായി ജീവിക്കുകയാണ്. നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് കിട്ടാത്ത ചില മരുന്നുകൾ നമുക്ക് ഇവിടെ കിട്ടും. അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബാക്കളെ പഠിപ്പിക്കുകയാണ് ഒട്ടകത്തിന്റെ പാല് നിങ്ങൾക്ക് മരുന്നാണ്, അതുപോലെ ഒട്ടകത്തിന്റെ മൂത്രവും നിങ്ങൾക്ക് മരുന്നാണ്. റസൂലുള്ള സ്വഹാബാക്കളോട് പറഞ്ഞു, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. പക്ഷെ അള്ളാഹുവിന്റെ റസൂലിനെ പ്രവാചകനായി വിശ്വസിക്കുന്ന നമ്മളുടെ അടുത്തേക്ക് ഒരാളൊരു ഗ്ലാസ്സിൽ ഒട്ടകമൂത്രം കൊടുത്തിട്ട് ഇതാ ഒട്ടകമൂത്രം ഇതാ കുടിച്ചാട്ടെ
എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ഇങ്ങനെ ഒരു നിർത്തങ്ങനെ നിൽക്കും, ഞാൻ തന്നെ കുടിക്കണോ എന്ന് നമ്മളെല്ലാവരും പറയും. ബഹുഭൂരിഭാഗം ആളുകൾക്കും അത് കഴിയൂല. ഇതാ കാരണം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞോ പറഞ്ഞില്ലേ എന്നൊന്നും പെണ്ണോട് ഒട്ടകത്തിന്റെ തന്നെ വേണ്ടോ, ആ മൂത്രം വേണ്ട, പാലൊക്കെ നമ്മൾ കുടിച്ചോളാം. നമ്മള് നമുക്കൊരു മതം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കാരണം മദീനയിലൊരു സംഭവം നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, അന്ന നാസൻ ഇജ്തവൗ ഫിൽ മദീന, റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് മദീനയിലെ കുറച്ച് ആളുകൾ, വിദേശത്തുള്ള ആളുകൾ വന്നു. അപ്പൊ അവർക്ക് മദീനയുടെ ക്ലൈമറ്റ് പിടിക്കാത്തത് കൊണ്ട് അവർക്ക് അസുഖമുണ്ടായി. അവരുടെ വയറ് വീഴ്ക്കുക, അതുപോലെ തന്നെ കൈ കാൽമേലൊക്കെ നീര് വരിക, ഭയങ്കരമായ പ്രയാസങ്ങളും അസ്വസ്ഥതകളും. ഇപ്പൊ നമുക്ക് ക്ലൈമറ്റ് മാറുമ്പോൾ ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണോ അതുപോലെയുള്ള അസുഖങ്ങൾ വന്നപ്പോ ഫഅമറഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം യൽഹഖു ബിറാഇഹി യാനി അലിബിൽ. അപ്പൊ റസൂലുള്ളാഹി അവരോട് പറയാണ്, ആ ഒട്ടകത്തിന് മേൽക്കുന്ന ആ ആളെത്തിച്ചില്ല. എന്നിട്ട് അവരോട് പറയാം, ആ ഒട്ടകത്തിന്റെ പാലും കറന്ന് കുടിക്കാൻ പറയാ, ഒട്ടകത്തിന്റെ മൂത്രവും കുടിക്കാൻ പറയുക. അവര് പോയി ഒട്ടകത്തിന്റെ പാലും കുടിച്ചു, ഒട്ടകത്തിന്റെ മൂത്രവും കുടിച്ചു. അബുദാനവും അങ്ങനെ അവരുടെ ശരീരത്തിന്റെ അസുഖം മാറി. അനസ് റളിയല്ലാഹു അൻഹു പറയാം, റസൂലുള്ളാഹിയുടെ ഒരു പ്രവർത്തനമാണ്. ഇങ്ങനെയാകുമ്പോ നമ്മെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കണം നമ്മൾ. മാത്രമല്ല ഒട്ടകത്തിന്റെ മൂത്രത്തെ കുറിച്ചുള്ള പഠനങ്ങളും നടന്നു. ഒട്ടകത്തിന്റെ മൂത്രത്തെ കുറിച്ചുള്ള പഠനങ്ങൾ നടന്നപ്പോ മറ്റ് ജീവികളുടെയോ അല്ലെ മറ്റ് മനുഷ്യന്മാരുടെ ആരുടെയും മൂത്രം പോലെയല്ല ഒട്ടകത്തിന്റെ മൂത്രം. നമ്മളൊരു ഗ്ലാസ്സിലേക്ക് നമ്മുടെ മൂത്രം എടുത്തു വെച്ചിട്ട് അത് ഒരു 24 മണിക്കൂർ നേരം ആ പാത്രത്തിൽ ഇരുന്നാൽ ആ പാത്രത്തിന്റെ അടുത്ത് കൂടെ പോകാൻ പറ്റില്ല, അത്രയും വലിയ ദുർഗന്ധമായി. അതിന്റെ കളറൊക്കെ മാറി വേറെന്തെങ്കിലും പോലായിരിക്കും. അതേ സ്ഥാനത്ത് ഒട്ടകത്തിന്റെ മൂത്രം ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തു വെച്ചിട്ട് അത് ഒരാഴ്ച വെച്ചാലും അത് അങ്ങനെ തന്നെ ഉണ്ടാവും, ഒരു പകർച്ചയും ഉണ്ടാവില്ല. ചെറിയ മാറ്റങ്ങളൊക്കെ കുറെ കഴിയുമ്പോൾ ഉണ്ടാവും, എങ്കിലും അത് വേറെ ഒരു സംവിധാനം തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിട്ടുള്ളത്. അഫലാ യൻറൂന ഇലൽ ഇബിൽ കൈഫുൽകത്, ഒട്ടകം എങ്ങനെ സൃഷ്ടിക്കപ്പെട്ടു എന്നവർ ചിന്തിക്കുന്നില്ലേ എന്ന് അല്ലാഹ് ചോദിച്ചതിന്റെ ആ ചോദ്യത്തിൽ ഇതൊക്കെയുണ്ട്. ആനനെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നോക്കുന്നില്ലേ എന്ന് പറയുന്നില്ലല്ലോ. അതിലേറെ വലുതാണ് ആന, തുമ്പിക്കൈയും അതിന്റെ കാതും അതിന്റെ കാലും വാലും ഒക്കെ കണ്ട അതൊരു വേറൊരു സംഭവം തന്നെയാണ്. പക്ഷെ ഒട്ടകത്തിന് അള്ളാഹു തആല പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മളത്. അപ്പൊ ഇവിടെ ഒട്ടകത്തിന്റെ മൂത്രമാണെങ്കിലും അതിന്റെ പാലാണെങ്കിലും അത് നമുക്ക് മരുന്നാണ്. നമ്മൾ ആ മരുന്നൊക്കെ ഉപയോഗിക്കുമ്പോ എന്റെ സ്വക്കട് മാറട്ടെ എന്ന ചിന്തയിൽ നിന്ന് മാറി എന്റെ പ്രവാചകൻ പഠിപ്പിച്ച ഒരു ചികിത്സാ രീതി എനിക്ക് വെറുപ്പാണെങ്കിലും ഞാൻ അതൊന്നും പ്രായോഗിക തലത്തിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ, ഞാനൊന്ന് പ്രവാചകന്റെ മുത്തബിയാവട്ടെ എന്ന മൈൻഡിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുക എന്നുള്ളതാണ്. മഹാനായ ഇബ്നുൽ ഖയ്യിമുൽ ജോസി ഈ വിഷയത്തിൽ, അതായത് ചില ആളുകളുണ്ടല്ലോ ഈ എന്താ പറയാ പാല് കുടിക്കുക അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, അതൊക്കെ കൊളസ്ട്രോൾ ഉണ്ടാക്കും, അത് വലിയ പ്രശ്നമായിരിക്കും, നമുക്ക് വേറെ എന്തെങ്കിലും ആക്കുക എന്നൊക്കെ പറയുന്ന പ്രശ്നമായിട്ട് വന്നപ്പോ ഇബ്നുൽ ഖയ്യിമുൽ ജോസി പറയാണ്, മഹാനായ ഇബ്നു സീന അദ്ദേഹത്തിന്റെ അത്തിബ് എന്ന് കാൽ കാനൂൻ ഫി ത്വബ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. അതിൽ ഇബ്നു സീന പറയുകയാണ്, ലാ യുൽതഫതു ഇലാ മാ യുഖാലു മിൻ അന്ന ത്വബിയത്തല്ലബരി മുലാദുല്ലിൽ ഇലാജ്, പാല് എന്ന് പറയുന്നത് രോഗശമനത്തിന് പറ്റിയതല്ല, അത് ചികിത്സക്ക് കോട്ടം തട്ടിക്കും എന്നാരെങ്കിലും നിന്നോട് പറഞ്ഞാൽ നീ മനസ്സിലാക്കണം, അന്ന ലബന നോക്ക് ദവാഉൻ നാഫിഉൻ വന്ന ഹാദ ലബന ശദീദുൽ മൻഫഅ, ഒട്ടകത്തിന്റെ പാല് വളരെ നല്ലതാണ്, നല്ല മരുന്നാണെന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കണം. വലൗ അന്ന ഇൻസാനൻ അഖാമ അലൈഹി ബദലിൽ മാഇ വത്തആമി ശുഫിയ ബിഹി, ഒരു മനുഷ്യൻ തീരുമാനിക്കുകയാണ് ഞാൻ എന്റെ രോഗം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇനി ഭക്ഷണവും കഴിക്കൂല വെള്ളമൊന്നും കുടിക്കൂല വെറും ഒട്ടകത്തിന്റെ പാലിട്ടാണ് ഞാൻ ജീവിക്കുക എന്ന് ഒരാൾ പറഞ്ഞാൽ അവന്റെ അസുഖം മാറുക തന്നെ ചെയ്യും എന്നാരാ പറഞ്ഞ ഇബ്നു സീന. ഇബ്നു സീന ലോകത്തിന്റെ മുമ്പിൽ വെച്ച വൈദ്യശാസ്ത്ര ഗ്രന്ഥമാണ് ഇന്ന് ലോകത്തുള്ള ആധുനിക സയന്റിസ്റ്റുകളുടെ വൈദ്യശാസ്ത്രത്തിന്റെ അടിത്തറ. അദ്ദേഹത്തിന്റെ അൽ കാനൂൻ ഫി ത്വബ് എന്ന് പറയുന്ന 10-12 വാല്യത്തിലുള്ള ആ ഗ്രന്ഥത്തെ ആധാരമാക്കിയിട്ടാണ് യൂറോപ്യന്മാർ വൈദ്യശാസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്.
അദ്ദേഹം ആ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ ഒട്ടകത്തിന്റെ പാല് മാത്രമേ ഞാൻ കുടിക്കുള്ളൂ, ഭക്ഷണം വേണ്ട, വെള്ളം വേണ്ട, ഞാൻ ഇങ്ങനെ ഒരു ചികിത്സക്ക് ഉദ്ദേശിക്കുന്നു എന്ന് പറഞ്ഞാൽ അവന്റെ അസുഖം മാറും അള്ളാഹുവിന്റെ അനുമതി ഉണ്ടെങ്കിൽ എന്ന് ഇബ്നു സീന വിളിച്ചു പറഞ്ഞതായിട്ട് നമുക്ക് കാണാം. എന്നിട്ട് അദ്ദേഹം പറയാം, വഖദ് ജുരിബ ദാലിക ഫി ഖൗമിൻ ദുഫിഉ ഇലാ ബിലാദിൽ അറബ് ഫഖാദതുഹും അൽറൂറത്തു ഇലാ ദാലിക ഫഉഫു. അദ്ദേഹം പറയാണ്, അറബികളിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു അവസ്ഥ വന്നപ്പോ അവര് വെറും ഒട്ടകത്തിന്റെ പാല് മാത്രം കുടിച്ച് നിൽക്കുകയും അതുകൊണ്ട് അവർക്ക് രോഗശമനം ഉണ്ടാവുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറഞ്ഞു, അറേബ്യൻ നാട്ടിലുള്ള ഒട്ടകത്തിന്റെ മൂത്രം ഏറ്റവും നല്ല മൂത്രമാണ്, ഏറ്റവും ഉപകാരപ്രദമായതാണ്. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ പറഞ്ഞ ഈ കാര്യം ഇവർ ഗവേഷണം നടത്തുകയും അതേക്കുറിച്ചുള്ള ചർച്ചകളും പഠനങ്ങളും സജീവമാക്കി നടക്കുകയും ചെയ്തതിന്റെ ഫലം അവർക്ക് ലഭ്യമായിട്ടുണ്ട്. മാത്രമല്ല ഒട്ടകത്തിന്റെ മൂത്രത്തെ സംബന്ധിച്ച് വലിയ ഗ്രന്ഥങ്ങൾ തന്നെ ഇറങ്ങിയതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നു ഇസ്ലാമിക ലോകത്ത്, അറബ് ലോകത്ത്. അതിനെതിരെ പലരും വിമർശനവുമായി വന്നു. ആധുനിക ശാസ്ത്രവും അതിനെ അംഗീകരിച്ചിരിക്കുക. അപ്പോ അതേപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസിൽ കാണാൻ കഴിയും, പ്രവാചകൻ പറയാണ്, അശ്ശിഫാഉ ഫീ തലാത, മൂന്ന് കാര്യങ്ങളിൽ നിങ്ങൾക്ക് ശിഫയുണ്ട്, രോഗശമനമുണ്ട്. ഒന്ന് പ്രവാചകൻ പറഞ്ഞത് അസ്ലി, നിങ്ങൾക്ക് തേനിൽ രോഗശമനമുണ്ട്, റസൂലുള്ളാഹിയുടെ വഹിയാണ്. അതായത് കൊമ്പ് വെക്കുന്ന ആയുധം ഉപയോഗിക്കുന്നതിലും നിങ്ങൾക്ക് രോഗശമനമുണ്ട്. വകയ്യത്തി നാരി, ചൂട് വെക്കുന്നതിലും, അതായത് വലിയ ശരീരത്തിൽ വിങ്ങലും അതുപോലെ തന്നെ വലിയ കുരുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ ഇരുമ്പ് ചെറിയ തോതിൽ ചൂടാക്കിയിട്ട് അവിടെ വെക്കും, അതിനൊരു കണക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ വെക്കുന്നതിനും രോഗശമനമുണ്ട് എന്ന് റസൂലുള്ള. എന്നിട്ട് കൈ, ആ ചൂട് വെക്കുന്നതിന് തൊട്ട് ഞാൻ എന്റെ ഉമ്മത്തിനെ തടയുന്നു. കാരണം ചിലര് ചൂടന്ന് വെച്ചിട്ട് അത് കഥ കഴിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രവാചകൻ പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യണ്ട, അതിന് മരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് കാണാൻ കഴിയും ആഫ്രിക്കൻ നാടുകളിൽ നിന്ന് വരുന്ന ചില ആളുകളുടെ മുഖത്തൊക്കെ കാണാൻ ഒരു മൂന്നോ നാലോ പേരോ പുഴിങ്ങര കാണും. ആ ചെറുപ്പകാലത്ത് ഓരോ ആരോഗ്യം ഉണ്ടാവാൻ വേണ്ടി ഒരു ഇരുമ്പ് കമ്പിക്ക് ചൂടാക്കിയിട്ട് വെക്കുകയാണ് പാവക്കുട്ടികളുടെ മുഖത്ത്. പിന്നെ അത് കാണുന്നത് വലിയ കുഴിയായിട്ട് കാണും. അപ്പൊ അങ്ങനെയൊന്നുമല്ല, അത് ശരീരത്തിന് പരിക്കേക്കാത്ത രൂപത്തിലുള്ള ചൂട് വെക്കലാണ്. എങ്കിലും പ്രവാചകൻ പറഞ്ഞു, ഞാൻ തടിയാണ്, കാരണം നിങ്ങൾ വേറെ എന്തെങ്കിലും ആക്കി തീർക്കും എന്നുള്ള ആൾക്ക് റസൂലുള്ള ഒഴിവാക്കി. എങ്കിലും റസൂലുള്ള പറഞ്ഞു അതിൽ ശിഫയുണ്ട് എന്ന് പ്രവാചകൻ സഹാബാക്കൾ പറയുക. അപ്പൊ ഇവിടെ തേനിനെയാണ് പ്രവാചകൻ ഒന്നാമതായിട്ട് പറഞ്ഞത്, തേനിൽ ശിഫയുണ്ട്. ഇപ്പൊ നമ്മളൊക്കെ നാട്ടിൽ പോയി വരുമ്പോ പല ആളുകളും ഒന്നുമില്ലെങ്കിൽ ഒരു കുപ്പി തേനേറ്റെങ്കിലും പോരും. കുറച്ച് നാട്ടിൽ പോയി വന്നതിന്റെ ഒരു ഓർമ്മ എന്നുള്ള നിലക്കൊക്കെ. പക്ഷെ എങ്കിലും അത് അള്ളാഹുവിന്റെ റസൂല് വഹയിലൂടെ പറഞ്ഞു ഒരു മരുന്നാണ്. മാത്രമല്ല ഖുർആനും പറഞ്ഞതാണ്. എന്താ പറഞ്ഞത്, നിന്റെ റബ്ബ് തേനീച്ചക്ക് സന്ദേശം നൽകി, നീ പർവ്വതങ്ങളിൽ വീടുണ്ടാക്കണം, അതുപോലെ മരങ്ങളിൽ ഉണ്ടാക്കണം, അതുപോലെ മനുഷ്യന്മാർ കെട്ടിപ്പൊക്കുന്നതിലും ഉണ്ടാക്കണം. അള്ളാഹുവിന്റെ ഈ പ്രയോഗത്തിന്റെ ഘടനയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഇന്നത്തെ തേന് ഒരുപാട് ഇനങ്ങളുണ്ട്. ചില തേനൊക്കെ കുടിച്ചു നോക്കിയാൽ അത് എന്തോ ഒരു എന്താ പറയുക, ഒരു കലക്കൽ വെള്ളമാണെന്ന് തോന്നിക്കും. അങ്ങനെ പല രൂപത്തിലുണ്ട്. പക്ഷെ ഈ തേനുകളുടെ കൂട്ടത്തിൽ ഏറ്റവും മുന്തിയ തേൻ പർവ്വതങ്ങളിൽ നിന്നും മലകളിൽ നിന്ന് ലഭ്യമാവുന്ന തേനാണ്. അതേക്കുറിച്ച് പഠനം നടത്തിയ ആളുകളിൽ നിന്ന് ഇപ്പൊ പുതിയതായിട്ട് വന്ന റിപ്പോർട്ട്, മലകളുടെ വലിയ മലകളുടെ മുകളിലുള്ള തേനാണ് ഏറ്റവും നല്ലത്. അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ ഖുർആനിൽ തേനിനെ ഉൽപാദിപ്പിക്കുന്ന മൂന്ന് ഘട്ടങ്ങൾ പറഞ്ഞു. അള്ളാഹു പറഞ്ഞ തേനീച്ചയോട് ഇത്തഹ്ബീ മിനൽ ജിബാൽ, പർവ്വതങ്ങളിൽ നീ വീടുണ്ടാക്കണം ഒന്നാമതായി അള്ളാഹു പറഞ്ഞു. പിന്നെ വമിനശ്ശജരി, മരങ്ങളിലും. മൂന്നാമതായി പറഞ്ഞു വമിമായൂൻ, മനുഷ്യന്മാർ കെട്ടി ഉണ്ടാക്കുന്നിടത്തും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ തോട്ടത്തിലൊക്കെ പെട്ടി വെച്ചിട്ട് ഇങ്ങനെ അതിൽ തേൻ വളർത്തലൊക്കെ ഉണ്ടാവും. പക്ഷെ ആ റബ്ബർ തോട്ടത്തിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലുള്ള പെട്ടി വെച്ചതിൽ നിന്നൊക്കെ കിട്ടുന്ന തേനും മലയിൽ നിന്ന് അതിലെ പോകുന്ന എന്താ പറയാ ആളന്മാർ എന്നൊക്കെ പറയാറ് ഞങ്ങളുണ്ട്, അവര് കൊണ്ടുവരുന്ന തേനും നോക്കുമ്പോ രാ പകലിന്റെ വ്യത്യാസം അതിന്റെ രുചിക്ക് നമുക്ക് കാണാൻ കഴിയും. എങ്കിലും
മരുന്ന് എന്ന വിഷയത്തിൽ മൂന്ന് മൂന്ന് തന്നെയാണ്. പക്ഷെ എങ്കിലും ഏറ്റവും നല്ല തേനായിട്ട് മലകളിൽ നിന്ന് കിട്ടുന്നതിനെയാണ് ഇന്നത്തെ ലോകം അംഗീകരിച്ചിട്ടുള്ളത്. അപ്പൊ ഖുർആൻ ഒന്നാമതായി അതിനെ വിവരിക്കുക. എന്നിട്ട് എന്താണ് അള്ള പറഞ്ഞത്? മിൻ ബുദൂനിഹ ശറാബുൻ മുഖ്തലിഫുൻ അൽവാനുഹു ഫീ ശിഫാഉ ലിന്നാസ്. വിവിധ വർണ്ണങ്ങളിലുള്ള തേനികൾ ആ തേനീച്ചയുടെ വയറ്റിൽ നിന്ന് വരും, അതിൽ മനുഷ്യന്മാർക്ക് രോഗശമനമുണ്ട് എന്ന് അള്ള പറയാ തേനിൽ. ഇന്ന ഫീ ദാലിക ലആയത്തൻ ലഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക് ഇതിൽ ദൃഷ്ടാന്തമുണ്ട്. സൂറത്ത് നഹലിന്റെ 69-68 ആയത്തുകളിൽ നമുക്ക് കാണാൻ കഴിയും. അബാനി ഓലയുടെ ഖുർആൻ പരിഭാഷ നോക്കിയാൽ അതിൽ വളരെ വിശദമായ വിശദീകരണവും കാണാൻ കഴിയും. അപ്പൊ എന്താ അള്ളാഹു തആല നമുക്ക് ഉണർത്തി തരാൻ, തേൻ ഉപയോഗിച്ചോ, എന്തിനൊക്കെയാണ് തേൻ ഉപയോഗിക്കാം, എന്തിനും ഉപയോഗിക്കാം. അത് ഉപയോഗിക്കേണ്ട രൂപവും അതിന്റെ ശൈലിയും അതുമൊക്കെ സഹാബാക്കളുടെ കാലത്ത് നമുക്ക് കാണാൻ കഴിയും. ഇപ്പൊ ഇന്ന് ചുരുക്കി പറഞ്ഞാൽ വെള്ളത്തിൽ ഒഴിച്ച് തേനിനെ ഉപയോഗിക്കാനാണ് ഇന്നത്തെ ബഹുഭൂരിഭാഗ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളും അറിയിക്കുന്നത്. കാരണം മനുഷ്യന്റെ ശരീരത്തിന്റെ അകത്തേക്ക് അത് പ്രവേശിക്കാൻ അത് വെള്ളവുമായി കൂട്ടിച്ചേർത്താക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന്. ഏതായിരുന്നാലും പടച്ച തമ്പുരാൻ ശിഫയാണെന്ന് പ്രഖ്യാപിച്ച ഖുർആനില പറയുന്നത് ഇത് ശിഫയാണ്. ആ ശിഫ നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്ന് വെക്കുന്നു നമ്മൾ. അള്ളാഹിന്റെ കലാമിൽ അള്ള പറഞ്ഞിട്ടുണ്ട് തേന് ശിഫയാണ്, രോഗത്തിന്റെ ശിഫയാണെന്ന് അള്ള പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചിരിക്കുകയാണ്, ഞങ്ങൾക്ക് ആവശ്യം ഉണ്ടാവുമ്പോൾ ഞങ്ങൾ ഉപയോഗിക്കും. അതിന്റെ ഒരു പുണ്യവും അതിന്റെ ഒരു ബർക്കത്തും അതിൽ നമുക്കുണ്ടാകുന്ന ഒരു മനസമാധാനം വളരെ വലുതാണ്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കളെ പഠിപ്പിച്ചു അജുവ കാരക്ക് കഴിക്കാൻ വേണ്ടി. വലിയ വിമർശനങ്ങൾ അതിന്റെ പേരിൽ നമ്മൾ കേൾക്കാറുണ്ട്. എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്? പ്രവാചകൻ പറയുന്നു, മൻ ഇസ്തബഹ ബിസബി തമറാത്തിൻ അജുവത്തിൽ ലം യദുറഹു ദാലിക യൗമ സുമ്മുൻ വലാ സിഹ്റുൻ. ആരെങ്കിലും അജുവക്കാരക്ക ഏഴെണ്ണം കഴിച്ചാൽ ആ മനുഷ്യൻ അന്ന് വിഷമേൽക്കുകയില്ല, സിഹ്റുമേൽക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. അവിടെ സമ്മുൻ എന്നാണ് പറഞ്ഞത്. സമ്മുൻ എന്ന് പറഞ്ഞാല് വിഷം എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ ശരീരത്തിൽ മരണം അല്ലാത്ത അസ്വസ്ഥതകൾ അനുഭവപ്പെടുന്ന വിഷം എന്നാണ് സമ്മുൻ എന്ന് പറഞ്ഞത്. അതാണ് മഹാരഥന്മാരായ മുഹദ്ദിദുകൾ പറഞ്ഞത്. അതല്ലാതെ മരിക്കണ പ്രശ്നമല്ലതിൽ മരണം അല്ലാത്ത രോഗങ്ങൾ വരുന്ന വിഷം എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായി? മഹാന്മാരായ മുഹദ്ദിത്തുകൾ ഹദീസ് പണ്ഡിതന്മാർ അത് വിശദീകരിച്ചിടത്തൊക്കെ അതാ പറഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിൽ കേൾക്കാറുള്ളത് ഇത് കൊടുക്കുക, അജുവക്കാരക്കും കൊടുക്കുക, ഗുരുഡാനും കൊടുക്കുക, എന്നിട്ട് മരിക്കോ നോക്കട്ടെ എന്നൊക്കെ പറയണ്ടല്ല. അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ബോധപൂർവം തന്നെയാണ് പറഞ്ഞത് മരണമല്ലാത്ത മറ്റ് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന വിഷം, അത്തരം വിഷങ്ങൾ ഏൽക്കൂലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്. ഏതായിരുന്നാലും ഇവിടെ പ്രവാചകൻ അജുവക്കാരക്ക് കഴിക്കാൻ പറഞ്ഞു. അത് അള്ളാഹുവിന്റെ വഹയാണ്. വഹയ പ്രകാരമാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തോട് ഈ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞത്. അതേപോലെ തേനിന്റെ കാര്യത്തിലും തന്നെ, തേൻ കുടിക്കാൻ പോയി ഒരാൾ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നീ അസുഖം ഉണ്ടോ, ശരി പോയി തേൻ കുടിക്കും. അദ്ദേഹം കുടിച്ചു വന്നു, വീണ്ടും റസൂലുള്ള പറഞ്ഞു പിന്നെ പോയി കുടിക്കും, മാറിയില്ല. അങ്ങനെ മൂന്നോ നാലോ പ്രാവശ്യമായി. അവസാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സദഖല്ലാഹു വകദബ ബതിനു അഖീക, അല്ലാഹു പറഞ്ഞത് സത്യമാണ്, നിന്റെ സഹോദരന്റെ വയറ് കളവാക്കി അല്ലാഹുവിന്റെ വാക്കിനെ. എന്താണ് ആ സമയത്ത് അദ്ദേഹത്തിന്റെ വയറിന്റെ അസുഖം മാറാനുള്ള ഇതിന് അല്ലാഹു ആ തേനിന് നൽകിയില്ല, രോഗം വീണ്ടും നീണ്ടു നിൽക്കണം എന്ന അവസ്ഥയാണ്. റസൂലുള്ളാഹി പറഞ്ഞു ഇനി പോയി കുടിക്ക്, ഫസഖാഹു ഫബറാ, പിന്നെ കുടിച്ചു, പിന്നെ അസുഖം മാറുകയും ചെയ്തു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തേനാണെങ്കിലും പ്രവാചകൻ പറഞ്ഞ എന്തെല്ലാം ഉൽപ്പന്നങ്ങളാണെങ്കിലും ആ ഉൽപ്പന്നങ്ങളെല്ലാം നിരന്തരമായി നമ്മൾ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ചികിത്സ പറഞ്ഞു തന്നതിൽ വേറെയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പറ്റുന്ന സമയങ്ങളിൽ പറയാം. എങ്കിലും ഇപ്പൊ ഭൗതികമായ വസ്തുക്കളെയാണ് പ്രവാചകൻ ഏതാനും കാര്യങ്ങൾ പറഞ്ഞു. അതേപോലെ തന്നെ
ആത്മീയമായി പ്രവാചകന്റെ ദിക്റുകൾ, ഖുർആനിലെ ആയത്തുകൾ കൃത്യമായി മരുന്നായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബാക്കളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതും തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഉദാഹരണമായി പറഞ്ഞാൽ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് കാണാം, ഒരാളുടെ കാലിന്മേൽ വശം തട്ടി വലിയ പ്രയാസം അനുഭവിക്കുമ്പോ സഹാബിയായ ഒരു മനുഷ്യൻ പോയിട്ട് അവിടെ ഖുർആൻ ഓതുകയാണ്, എന്ത് ഫാത്തിഹ സൂറ ഓതുകയാണ്. ഫാത്തിഹ സൂറ ഓതിയിട്ട് അദ്ദേഹത്തിന്റെ കാലിലെ വശം ഇറങ്ങുന്നു, ഇറക്കുന്നു. ഫാത്തിഹ സൂറ ഓതിയിട്ട് അത് അള്ളാഹുവിന്റെ കലാമാണ്. ആ കലാമിന് ശിഫാ എന്നുള്ള ഒരു ശക്തി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകി. ഖുർആൻ വ്യാഖ്യാതാക്കളൊക്കെ ഫാത്തിഹ സൂറത്തിന്റെ പേര് പറയുന്നുണ്ട്. 14 പേരുകൾ ഇമാം ഖാദി നാസിറുദ്ദീൻ ബൈലാബി സൂറത്ത് ഫാത്തിഹയ്ക്ക് പറഞ്ഞു. അതിലൊന്നെന്താണ്? സൂറത്തു ശിഫാ, നിങ്ങളുടെ രോഗങ്ങൾ മാറ്റുന്ന സൂറത്ത്. ഇങ്ങനെ ഒരുപാട് സൂറത്തുകളും ഒരുപാട് ദിക്റുകളും അതേപോലെ തന്നെ വേറെ നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള വസ്തുക്കളെ പോലെ വേറെയും ഒരുപാട് വസ്തുക്കളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം രോഗശമനത്തിനുള്ള ഉൽപ്പന്നങ്ങളായി നമ്മെ പഠിപ്പിക്കുകയും, പക്ഷേ അതെല്ലാം ആ അർത്ഥത്തിൽ തഖ്‌വയോടുകൂടെ ഭക്തിയോടുകൂടെ അതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയുമാണ് വേണ്ടത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അമുസ്ലിം സഹോദരങ്ങൾ, ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വൈദിക ഗ്രന്ഥങ്ങളിലുള്ള ചികിത്സാ മുറകൾ അവർ സ്വീകരിക്കുമ്പോൾ അവർ പ്രത്യേക പ്രാർത്ഥനയും പ്രത്യേക വഴിപാടുകളും ഒക്കെ നടത്തി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പക്ഷെ നമ്മെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞതാണ്, ഖുർആനിൽ അല്ല പറഞ്ഞതാണ്, അതിന് അതിൻ്റെതായ ഒരു ആദരവ് നൽകുന്നതിൽ നമ്മൾ പുറകോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നമ്മൾ, ഞാൻ ഇത്രയും കാര്യങ്ങൾ ഉണർത്താൻ കാരണം പ്രവാചകന്റെ ചികിത്സാ രീതികൾ അതൊരു പഴങ്കഥയായി, അതൊന്നും നടക്കൂല എന്നുള്ള തോന്നലായി നമ്മൾ കാണാതിരിക്കുകയും നമ്മുടെ ശരീരത്തിന് ഊർജവും മനസ്സിന് ശക്തിയും തെക്കവയും വർദ്ധിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം, കുടുംബത്തിൽ ഒരു ചികിത്സാ ചുറ്റുപാട് നമ്മൾ സൃഷ്ടിക്കുകയാണ് വേണ്ടത്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ പിന്നീട് നമുക്ക് ഉണർത്താം. റബ്ബ് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞത് വനുനസ്സിലു മിനൽ ഖുർആൻ, ഖുർആനിലൂടെ നാം ഇറക്കിക്കൊണ്ടിരിക്കുകയാണ്. മാ ഹുവ ശിഫാഉം വറഹ്മത്തുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അനുഗ്രഹവും മുഅ്മിനീകൾക്ക് ശിഫാഉം ശമനവുമായിട്ടുള്ളത് നമ്മൾ ഇറക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് അല്ലാഹു സുബ്ഹാനഹു തആല അവന്റെ ഖുർആനിൽ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഭാഗമായി പ്രവാചകൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുക. റബ്ബ് സുബ്ഹാനഹു വതആല നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നു പോകുന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും പുറത്ത് മാപ്പാക്കി തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളുടെ കബറുകളെ അള്ളാഹു സ്വർഗീയ പൂങ്കാവനമാക്കുമാറാവട്ടെ. അവരെയും നമ്മയും അവന്റെ ജന്നത്തുൽ ഫിർദൗസിൽ അവനെ ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ്.